ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൂസ് വേൾഡ് സനു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ്. നല്ല വറുത്തരച്ച നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കറിയിലേക്ക് വേണ്ടി കുറച്ച് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് രണ്ട് ഏലക്കായി, പിന്നെ ഒരു ഗ്രാമ്പു, രണ്ട് ചെറിയ കഷ്ണം പട്ടയുടെ കഷ്ണം, പിന്നെ കുറച്ച് അര ടീസ്പൂൺ കുരുമുളക്, അത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൽ നമുക്ക് മുക്കാൽ കപ്പ് തേങ്ങയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കുറച്ചധികം സമയമെടുത്തിട്ട് തന്നെ നമ്മൾ വറുത്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ ചെയ്യാവൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് നമ്മുടെ കറി ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇത് വറുത്തെടുക്കണം. ഈ പൊടികളുടെ എല്ലാം കുത്തൽ മാറുന്ന വരെ നമ്മളിത് വറുത്തെടുക്കണം. ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ ഒരിക്കലും അളവ് കൂടരുത്, അപ്പോൾ കറി നമ്മൾ വിചാരിച്ച കളർ കിട്ടില്ല. ഇപ്പോൾ കുത്തലൊക്കെ മാറി വന്നാൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുന്നത് ഇത് നന്നായിട്ട് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറിയ ശേഷം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യം ഞാനിവിടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒന്നര സവാള എടുത്തിട്ടുണ്ട്, രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളിയിട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് വഴന്നിട്ടാൽ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ചെറിയ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. തക്കാളിയൊക്കെ പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ച് വെക്കുന്നത്. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ജാറിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിതിൽ പാകത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പാകത്തിന് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം. ചിക്കനും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ചിക്കൻ എടുക്കുമ്പോൾ എല്ലോടു കൂടി പീസ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി മൂടി വെച്ച് വേവിക്കാം. മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് തുറന്ന് നോക്കുമ്പോൾ കറിയൊക്കെ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ല, കറിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്തെടുക്കാം. ഇത്
ഈ കറി നെയ്ച്ചോറിൻ്റെ കൂടെയും നെസ്പത്രിയുടെ കൂടെയും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ. Cut.